ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് ബ്ലാക്കിനും ഒരേപോലെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ വൈറ്റിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാം. പറ്റാത്തവർക്കാണ് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഇവിടെ ചെറിയൊരു അഡ്വാൻറ്റേജ് വൈറ്റിനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഈ ഒരു പൊസിഷൻ്റെ അനാലിസിസ് ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു പൊസിഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൈറ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പീസും ഡെവലപ്പാണ്. മൈനർ പീസായ രണ്ട് നൈറ്റും അതേപോലെ തന്നെ ബിഷപ്പും ഡെവലപ്പാണ്. അതുമാത്രമല്ല, നമ്മുടെ കാസിലും നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റൂക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഉള്ളത്. വെളിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും ചാടാമെന്ന രീതിയിലാണ് നമ്മുടെ റൂക്ക് ഉള്ളത്. അതേപോലെ തന്നെ ബ്ലാക്കിൻ്റെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോക്കിയത് വൈറ്റിൻ്റെ ആണ്. നമ്മൾ ബ്ലാക്കിൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്കിൻ്റെ ബിഷപ്പും നൈറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് രണ്ട് പീസും മൈനർ പീസും ഒന്ന് കൂടുതലടഞ്ഞ പോലെ വെളിയിലേക്ക് ചാടാൻ പറ്റാത്ത പോലെ ഒളിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ഒരേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്കിൻ്റെ ക്യൂവിന് ഒരു നല്ല രീതിയിൽ നമ്മുടെ ക്യൂവിൻ്റെ കാലൊക്കെ എല്ലാ രീതിയിലും സഞ്ചരിക്കുന്ന ഒരു കാലാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു അഡ്വാൻറ്റേജ് ബ്ലാക്കിൻ്റെ ക്യൂവിനുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ എങ്ങനെ കളിക്കാമെന്ന് നോക്കാം. ബെസ്റ്റ് മൂവാണ് നമ്മളിതുകൊണ്ട് നോക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഒരു അറ്റാക്ക് സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ വൈറ്റിനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കൊരു അറ്റാക്ക് സൃഷ്ടിക്കുക എന്ന്. നിങ്ങൾക്കിവിടെ ആദ്യം തന്നെ കാണുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ ഈ ഒരു പോൺ, അതായത് ഈ D6 കാണുന്ന ആ ഒരു സ്ക്വയറിലേക്കാണ് എല്ലാവരുടെയും കണ്ണ്. നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ റൂക്ക് ഒന്ന് ഒരു കിങ് സോറി ക്യൂനെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ആണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു ക്യൂവിനും ഡിഫെൻഡ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു ബ്ലാക്കിൻ്റെ വീക്ക്നെസ്സാണ് ഈ ഒരു പോൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ആ വീക്ക്നെസ് എന്ന് പറയാൻ കാരണം, നിങ്ങൾക്കറിയാം ഇതിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു രണ്ട് കളത്തിലായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പോണൊക്കെ ആരും ഇല്ല. ഒറ്റപ്പെട്ട ഒരു പോണാണ്, ഒറ്റപ്പെട്ട പോണെന്ന് പറയുന്നില്ല, പക്ഷേ ഈ ഒരു പോണിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാക്കിലൊരു പോണില്ല. അതുകൊണ്ട് നമുക്ക് വീക്ക്നെസ്സായിട്ട് കണക്കൂട്ടാം. അപ്പോൾ നമുക്ക് ആ വീക്ക്നെസ്സിന് മുതലെടുക്കാൻ വേണ്ടി ബെസ്റ്റ് കളി എന്ന് പറയുന്നത് ഈ ഒരു നൈറ്റിനെ എടുക്കുക എന്നാണ്. നമ്മുടെ ഞാൻ ബിഷപ്പിൻ്റെ നൈറ്റിനെ എടുത്തു. അപ്പോൾ ബിഷപ്പിൻ്റെ നൈറ്റിനെ എടുക്കുമ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒരിക്കലും G എടുക്കില്ല. കാരണം G എടുത്താലേ നമുക്ക് ബ്ലാക്കിന് പിന്നെയും പ്രഷർ കൂടി വരികയാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ നൈറ്റിനെ ഇവിടെ കൊണ്ടുവരാം, G6 കൊണ്ടുവരാം. അതിനുശേഷം ബെസ്റ്റ് മൂവായ നമ്മുടെ ക്യൂവിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അറ്റാക്ക് ഫുള്ള് തുടങ്ങാം. നമ്മുടെ ഈ ഒരു സ്ക്വയർ ഫുള്ള് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അറ്റാക്ക് തുടങ്ങാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് G എടുക്കില്ല എന്ന് ഈ ഒരു ഘട്ടത്തിൽ. ഇതൊരു മിഡിൽ ഗെയിമാണ്, എൻഡ് ഗെയിമാണെങ്കിൽ കുഴപ്പമില്ല. അതുമാത്രമല്ല, ഇവിടെ ബ്ലാക്കിന് ആ ഒരു പ്രശ്നം വരുന്നത് ഈ ഒരു ഡബിൾ പോണ് വരുന്നുണ്ട്, അതും ഒരു പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് G എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അടുത്ത് നോക്കാൻ പോകുന്നത് ബിഷപ്പിൻ്റെ ബിഷപ്പാണ്. അപ്പോൾ നമ്മളിവിടെ കളിക്കുന്നത് ബിഷപ്പിൻ്റെ ബിഷപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അറിയുന്നത് പോലെ തന്നെ ബിഷപ്പിൻ്റെ ബിഷപ്പ് എടുക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു D6 ഒരു പോൺ, വീക്കായൊരു പോണുണ്ട്. ആ ഒരു വീക്ക് പോണിനായിരുന്നു തൊട്ട് മുമ്പ് വരെ ഈ ഒരു ബിഷപ്പ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഒരു സപ്പോർട്ടും ആ ഒരു പോണിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഒരു അറ്റാക്ക് വരെ വേണമെങ്കിൽ നമുക്കിവിടെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ബെസ്റ്റ് മൂവ് എന്ന് കളിക്കുന്നത് ഞാൻ ഒരു അറ്റാക്കായിട്ട് കൊണ്ടുവരികയല്ല ചെയ്യുന്നത്, അടുത്തൊരു ബെസ്റ്റ് മൂവായ നൈറ്റ് D5 കളിക്കുന്നു. ഇതോടുകൂടി ബ്ലാക്ക് റിസൈൻ ചെയ്തു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ബ്ലാക്ക് റിസൈൻ ചെയ്യാനുള്ള കാരണം അടുത്ത മൂവോടുകൂടി ബ്ലാക്കിൻ്റെ ഏകദേശം എല്ലാ കളിയും കഴിഞ്ഞു. കാരണം അടുത്തൊരു ഫോർക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു കളിയിലേക്ക് ഒരു ഫോർക്ക് വരും അടുത്തൊരു മൂവോടുകൂടി. അതുമാത്രമല്ല, ഈ ഒരു ബിഷപ്പ് എന്ന് പറയുന്നത് അത്ര നല്ലൊരു പൊസിഷനിലുള്ള ബിഷപ്പും അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ ഈ ഒരു സംഭവത്ത് നൈറ്റ് D5 കളിച്ചതോടുകൂടി ബ്ലാക്ക് റീസൈൻ ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് റീസൈൻ ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.